അപ്പം കുളമ്പത്തിയിലാണ് നടക്കുന്നത്. വെള്ളം പെട്ടെന്ന് കോരിയില്ലെങ്കിൽ വെള്ളം ദൂരോട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ ഒഴുകി ഇങ്ങോട്ട് തന്നെ പോരും. മീനെ പിടിക്കാൻ വലിയ ഇൻട്രസ്റ്റാണ്. കണ്ടോ വലിയൊരു വരട്ടി. നമസ്കാരം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഹരിപ്പാട് വീട്ടിലാണുള്ളത്. ഞാൻ നാട്ടിലോട്ട് വന്നേക്കുവാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ കുറച്ചിങ്ങോട്ട് മാറി ഒരു ചെറിയ കുളം പോലുണ്ട്. മഴ സമയമാകുമ്പോൾ നല്ലതായിട്ട് വെള്ളം ഉള്ളതാണ്. പക്ഷേ ഇപ്പം നല്ല ഉണങ്ങിയപ്പോൾ ഉണക്കി കുറച്ചുള്ളത് കേടാ. അപ്പം അമ്മ എന്നോട് പറഞ്ഞായത് ഇതിൽ ചെറിയ അനക്കമൊക്കെ ഉണ്ടെന്ന്. അപ്പം അതെന്തോ അതും നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ കുളം വറ്റിക്കാൻ പോവാണേ. നോക്കട്ടെ കുറച്ച് വെള്ളമില്ല, ഞാൻ തന്നെ ഇറങ്ങി വന്ന് നോക്കട്ടെ കുളകനോ വല്ലതും ഉണ്ടോ എന്ന്. അപ്പം ഞാനിവിടെ ഒരു പല്ലി എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലത്തെ ആ ചപ്പൊക്കെ ഒന്ന് മാറ്റാനായിട്ട്. അപ്പം വാ നമുക്ക് ചപ്പൊക്കെ വാ. നേരത്തെ ഒരു പ്രാവശ്യം വറ്റിച്ചപ്പോൾ ഇതിനകത്തൊരു കുളവിലുണ്ടായിരുന്നു, അതിൽ എനിക്ക് പേര് അത്രേ ഉള്ളു കാര്യം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനത് വലിച്ചു കരക്കി വെച്ചു. ഇത് ക്യാമറ ഇവിടോട്ട് വെക്കാം. ഇതൊന്ന് ഗൗരാമീനാണോ ചെറിയ? അത് നല്ലോണം പാത്ത് വലിച്ച് കയറ്റണത്. മഴ സമയത്ത് ഇതുപോലെ മീൻ കയറി കുളങ്ങളിൽ കിടക്കും, പിന്നെ ഉണക്കാകുമ്പോൾ ഇതുപോലെ കുളം വറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. ഹരിപ്പാട് പ്രദേശങ്ങളിലൊക്കെ ഉള്ള എല്ലാ ഏരിയയിലും ഉണ്ട്. അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ഞാൻ മീനെ പിടിച്ചതാ. അപ്പൊ അങ്കമാലിയിലായിരുന്നു. ഏതാണ്ട് മറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നൊക്കെയൊക്കെ ഉണ്ട്, മീൻ എന്തൊക്കെയോ ഉണ്ട് ഇതില്. ആ ഉണ്ട് കേട്ടോ, അനാബസ് ഉണ്ട് കേട്ടോ, കരട്ടി കല്ലൈമുട്ടി എന്നൊക്കെ പറയുന്ന മീനില്ലേ അത് കിടപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാതിങ്ങതാ ഞാൻ. അപ്പൊ ഞാൻ പല്ലി ചേട്ടൻ്റെ കൂടെ കൊടുക്കാൻ പോണേ. കണ്ടോ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഉണ്ടോ, നല്ല കറു കറുത്ത് കിടക്കണം. അത് ഇവിടെ ഒരു മാഞ്ചിക രണ്ട് മാഞ്ചിക നിൽപ്പുണ്ട്. ആ എന്നെ കളിയാക്കി വീടപ്പോ തിരുവാടിനും തെന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ ഏതാണ്ട് പിടയ്ക്കുന്നുണ്ട്. കണ്ടോ എന്തോ ഉണ്ട്, ഇതെന്തോ ഒരു ഇത് ഈ മീനുണ്ടല്ലോ പനങ്കരട്ടി അല്ലേ, പനങ്കരട്ടിന്നുണ്ട് ഈ മീൻ്റെ പേര്. നല്ല ടേസ്റ്റ് ചെയ്ത് പറ്റിച്ച. അയ്യോ അയ്യോ പോയി, രണ്ടും പോയി രണ്ടും പോയി. പനങ്കരട്ടി സംഭവം ഇത്രയും വലിപ്പം വരുത്തുള്ളൂ അല്ലേ, സൂപ്പർ ടേസ്റ്റാണ്. നല്ല കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ ചൂടാ നത്തോലിയൊക്കെ കഴിക്കത്തില്ല എന്ന് പറഞ്ഞു അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഏട്ടനിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നേ, ഞാനായിരുന്നു ഇതിനകത്ത്. ആരുടെ സഹായമില്ലാതെ ഞാൻ തന്നെ അത് ചെയ്തു. എന്നിട്ട് കുറേ മീനെ പിടിച്ചായിരുന്നു, എന്നാലും ഒരു അഞ്ചെട്ടുപത് കറക്റ്റ് കാണും. അതിനെ പിടിച്ചു ഞാൻ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ചിനോട്ടിന് അയച്ചു കൊടുക്കുമായിരുന്നു. സംഭവം ചപ്പ് മാറ്റി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കാണും അല്ലേ. ആ ദേണ്ടേ കാര്യ കിട്ടി, കയ്യ കുട്ടൂലേ അമ്മേ. ആ ഒരു കാര്യ കിട്ടിയിട്ടുണ്ടേ, നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം. എനിക്ക് കിട്ടാൻ കൊമ്പുണ്ട്, എന്താ ഞാൻ എടുക്കുന്നില്ല. വീണ്ടും വെള്ളത്തിൽ പോയി കാരി. ആ കുഴപ്പമില്ല, ഇതിന്റെ സൈഡിൽ കൊമ്പൊക്കെ ഉണ്ട്. കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണിയാണിത്. പിടിക്കണ്ട നമ്മുടെ കുളത്തിന്റെ അവസ്ഥകളില്ലേ. വെള്ളം ഉണ്ട് കേട്ടോ, കണ്ടത് കൂട്ടല്ല
കുറെ വെള്ളവും ചെളിയും ഒക്കെ കൂടെ കിടപ്പുണ്ട് കേട്ടോ. ചപ്പ് മാറ്റിയപ്പോ കുറച്ചുകൂടെ വെള്ളം തോന്നിക്കുന്നല്ലേ. ഇവിടെ വെക്കാം. ഞാനേ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാവേ. കണ്ടോ അങ്ങനെ ഞാൻ കാരിക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്. ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് ഇട്ടിട്ടുണ്ട് അവനെ. ഇനി ബാക്കി കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടി ഇടാം. ഇനിയും കിട്ടിയോ? ഞാൻ വരട്ടെ. ഓക്കെ എന്തേട്ടാ, ഞാൻ ബക്കറ്റ് അങ്ങോട്ട് വെച്ചു തരാം. അങ്ങനെ നമുക്കൊരു കരട്ടിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതെ, അത്യാവശ്യം വലിപ്പമുണ്ട്. അടുത്ത നോക്കട്ടെ. ഇപ്പൊ ചപ്പ് മാറ്റിയപ്പോ തന്നെ നമുക്ക് കിട്ടും. ചപ്പ് മാറ്റി കഴിയുമ്പോ വല്ലതും കിട്ടിയാ മതിയെ. അടുത്ത കാര്യം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത്രേ പാത്രം ഉണ്ട്. അടുത്ത കാര്യം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ചെറിയ കാര്യാ, എന്നാലും നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ കുഞ്ഞനായിട്ട് കടന്നത് അതണ്ടേ. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കിട്ട് കാണിക്കാം. അപ്പൊ മീനെല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. കുഞ്ഞ് ഇതുണ്ട്, മുമ്പേ കാണിച്ച ടൈപ്പ് വരങ്കരക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അയിലെ പിടിക്കാനായിരിക്കും മിക്കവാറും ഈ കൊക്ക് വരുന്നല്ലേ. കരി, അതെ, ഈ മാഞ്ചിയത്തിന്റെ ഇല വീണ് അവിടെ കിടന്ന് അഴുകി അങ്ങനെ ഈ കളർ വന്ന്. ആ അതോട്ടെ, അതിനകത്ത് വീണ്ടും കാര്യം കിട്ടിയേക്കുവാണ്. വീണ്ടും ആ ഇന്നാ ഞാൻ ഇവിടെ വയ്ക്കാം. വീണ്ടും നല്ല ഓർമ്മത്തിൽ കിട്ടിയിട്ടുണ്ട്. കാര്യമുള്ളൂ, വരാനില്ലേ. എന്താടാ വീണ്ടും നമുക്കൊരു കാര്യം. എല്ലാം ഒരേ സൈസാണല്ലോ ചിനോട്ടാ. വലിയൊരു കത്തി, വലിയൊരു കത്തി, വലിയൊരു കത്തി. ഞാൻ കഴിച്ചു പിടിക്കാം. എനിക്ക് മീനെ പിടിക്കാൻ വലിയ ഇൻട്രസ്റ്റാ. ഇതാണ്ട്, കണ്ടോ വലിയൊരു കത്തി. എന്തേട്ടാ, വേണ്ടേ, കണ്ടോ വലിയൊരു വരട്ടി. ഇനിയും കാണുമായിരിക്കും. അപ്പൊ ഇല്ലേട്ടാ, ഞങ്ങൾ പ്രതീക്ഷിച്ചു, ഞങ്ങൾ വിചാരിച്ചു വേറെ കുഞ്ഞു മീൻ വല്ല വായിക്കാനാ വിചാരിച്ചത്. ഇനി വെള്ളം കോരണമെന്ന് തോന്നുന്നല്ലോ. ദേവുട്ടി കണ്ടിരുന്ന ഇപ്പൊ ഓടി വന്നേനല്ലേ. പിന്നെ ഏതാ മീൻ, ഏതാ ചപ്പ, ഏതാന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് അനങ്ങിയാൽ കറുത്തിരിക്കും. ഈ മാഞ്ചിയത്തിന്റെ ഇല, അയ്യോ കിട്ടി, കാര്യം കിട്ടി. അയ്യോ പോയി. ആ വീണ്ടും നമുക്ക് കിട്ടും അല്ലേ. അല്ല, നമ്മുടെ വെള്ളത്തിന്റെ അളവുണ്ട്, കൂടിയ പോലെ ഉണ്ട്. ആ ചപ്പെല്ലാം മാറ്റിയപ്പോ തെളിഞ്ഞ പോലെ. കിട്ടി കിട്ടി കിട്ടി, വലിയൊരു വലിയൊരു കല്ലമുട്ടിയെ കിട്ടി കിട്ടി കിട്ടി. അയ്യാ ആ കിട്ടി കിട്ടി, വീണ്ടും അങ്ങനെ ഒരു കല്ലാമുട്ടി കിട്ടി. അപ്പം കുളമ്പറ്റീരാണ് നടക്കുന്നത്. വെള്ളം പെട്ടെന്ന് കോരിയില്ലെങ്കിൽ വെള്ളം ദൂരോട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ ഒഴുകി ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ പറ്റിക്കണ്ട, കാരണം കേരള ഫുട്ബോളിലെ വീഡിയോ ആയതുകൊണ്ട് അവള് തന്നെ പറ്റിക്കാന്ന് പറഞ്ഞു പറ്റിക്കുക. കാരണം നമ്മൾ ഇത്രയും വെള്ളം ഉള്ളെന്ന് തോന്നുന്നെങ്കിലും പെട്ടെന്ന് വെള്ളം ഉറവാ വരും കേട്ടോ. അതായത് കാരണം പെട്ടെന്ന് കോരിയില്ലെങ്കിൽ ഉറവര് വരും. പിന്നെ ആ കോരി ഒഴിക്കുന്നിടത്ത് നമ്മൾ നോക്കുകയും വേണം. അത് ഞാൻ നോക്കിയോളാം. മീനുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മീൻ അവിടെ കിടന്നാൽ അറിയത്തില്ല. പിടയ്ക്കും, മീൻ കരയിലോട്ട് വീഴുമ്പോൾ പിടയ്ക്കുമല്ലോ. അത് നോക്കണം. അതൊഴുകി ഇതിന്റെ അത്തു തന്നെ വരും. ഒരിടത്തുനിന്ന് കോരുന്നു ഒഴുകി ഇപ്പുറത്തോട്ട് വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സീഡി വേണം. ഞാൻ കരക്കിരുന്നോണ്ട് പറയാനാരും വിചാരിക്കരുത് കേട്ടോ. ഞാൻ കോരാന്ന് പറയപ്പോ അത് വേണ്ട. എന്റെ ഉടുപ്പ് മൊത്തം അഴുക്കായി. എന്റെ ഞാനിപ്പോ ഇവിടെ വീണു. അവിടെ ഇരി, മോളവിടെ ഇരി. ദേവുട്ടി നീ ഇവിടുത്തെ കാണാൻ വന്നിട്ട്.
നോക്ക് നോക്ക് പെട്ടെന്ന്. അന്നേ മാറി മാറി, നീ അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് മീനുണ്ടെങ്കിൽ അറിയത്തില്ല. മാറിക്ക്, നീ ഇവിടെ വന്നിന്ന്. പിന്നെ ഞാൻ കര കയറി, ഏട്ടൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്തോ കിട്ടുന്ന ദൈവമേ, കുഴഞ്ഞ് കോരിയിട്ട് കുഴഞ്ഞ്. അല്ല, സ്പീഡി കോരാൻ പറഞ്ഞ ആളാണ്. പക്ഷേ കുറഞ്ഞിട്ടില്ല കേട്ടോ, നല്ലോണം കുറഞ്ഞ പൈസ. അതുകൊണ്ട് ഉറവ് വരുന്നുണ്ടോ സ്പീഡ്? നമ്മുടെ മിസ്സായി പോയ ഒരു കാര്യമുണ്ട് അതിനകത്ത്. അപ്പൊ നമുക്ക് സൈഡിൽ നിന്ന് ഉറവ് വരുന്ന കാണിക്കാം. അവിടെ ദൈവത്തൻ അവിടെ പോണ്ടെ. ഏട്ടൻ ഒരു സൈഡിൽ നിന്ന് കോരുന്ന അവിടെ ഉറവ് വന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ. കിട്ടിയോ? എന്ത് കിട്ടി? എന്ത് കേട്ടു? ആ കിട്ടി 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 ഇല്ലേ? എന്തി? ആ കിട്ടി. ആ കിട്ടിയോ? ആ എന്ത് പക്കറ്റ് നേരത്തെ പോയ കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളാ പോയ കാര്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അനക്കം ഒന്നുമില്ലല്ലേ, തീർന്നു തോന്നുന്നു. കുളന്തേല് നിർത്തിയേക്കുവാണ്. മീൻ്റെ അനക്കമൊന്നുമില്ല. അതോടെ നമ്മൾ കോരുന്നതനുസരിച്ച് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഉറവ വന്നോണ്ടിരിക്കാം. നമ്മളിവിടെ നിന്ന് കോരുന്നതനുസരിച്ച് വെള്ളം കയറി കയറി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നിർത്തുകയാണ്. വേറെ മീനൊന്നും പിടയ്ക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ശരി, നിർത്താൻ പരിപാടി. അപ്പം നമുക്ക് കിട്ടിയ മീനൊക്കെ ഒന്ന് കാണാം. മേ ഇങ്ങോട്ട് വന്നേ, ചാകര. അമ്മ നമ്മുടെ മീനെയൊക്കെ കാണാൻ വരും. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ചേട്ടാ അങ്ങോട്ട് നിർത്തിയിടാം. മാറി ഇങ്ങോട്ട് ഇടട്ടെ ചേട്ടാ. അതാ ഇങ്ങോട്ട് ഇട്ടേ ഈശ്വരാ, ഇത്രയില് കിട്ടിട്ട് ഇവിടെ വന്നേ. അതാ ഒരേപോലെ ഇരിക്കല്ലേ. നമ്മുടെ മീനെല്ലാത്തിനും കണ്ട പൊള്ളി. ഇത്ര മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതെങ്കിലും കിട്ടുമെന്ന്. അനാബസും അനാബസും കാരി ഒരേ അളവിലുള്ള കാരി, നാല് കാരിയുണ്ട്, മൂന്ന് കല്ലുമുട്ടിയുണ്ട് അനാബസും. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി ഇവരെ അങ്ങ് വെട്ടി വറക്കാൻ പോവാണ്. ഇവരെ ഇത്ര ഒന്ന് വെട്ടി കുട്ടപ്പനാക്കി ഒന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് വറക്കാം. ഇപ്പൊ ഇരുട്ടാവും, അതുകൊണ്ട് നമുക്ക് അകത്ത് വെച്ചിട്ട് വറക്കാം. ഞാൻ വെട്ടി തുടങ്ങി. കത്ത് വെച്ചിട്ട് പണി. അയ്യോ പൊളിയായിട്ട് വെട്ടിയെടുത്ത് നമുക്ക് പെട്ടെന്നൊരു വറപ്പ് കേട്ടോ, പെട്ടെന്നൊരു വറപ്പ് വറക്കാം. ഇരുട്ടായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഒരു അഞ്ചു മണിയൊക്കെ ഇറങ്ങിയില്ലേ, നമ്മൾ പെട്ടെന്ന് കോരിയോണ്ട്, അല്ലെങ്കിൽ ഇനിയും ഇരുട്ടായി പോയെ. വീണ്ടും വെള്ളം കൂടിയോണ്ടാണ് നമ്മളിങ്ങനെ കയറിപ്പോയിരുന്നത്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരു ചെറിയ വറപ്പിന് മാത്രമേ ഉള്ളൂ, ചെറിയൊരു വറക്കലിന്. അതുകൂടെ ഏതായാലും ഇത്രയും കാണിച്ചത് അതുകൂടെ നമുക്ക് കാണിക്കും അല്ലേ. അങ്ങനെ നമ്മൾ മീനെല്ലാം വെട്ടിയെടുത്ത് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുക, അല്ല കല്ലേ ഇട്ട് ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ ആ കരട്ടിയെ അതിൻ്റെ മേത്തെ ആ വഴുത്തലൊക്കെ പോകാനായിട്ട്. പക്ഷെ നമ്മൾ കാര്യം ഞാനിവിടെ തൊലി പൊളിച്ചെടുത്തേക്കുന്നത്. അപ്പം നമുക്കെല്ലാം കഴുകിയെടുത്തിട്ട് വരാം. എന്നിട്ട് അകത്ത് പോയിട്ട് നമുക്ക് വറുത്ത് കുക്ക് ചെയ്യാം. നമ്മുടെ മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്ന് വരഞ്ഞു കൊടുക്കാൻ പോവാണേ.
കരട്ടി മാത്രം നമുക്ക് വരഞ്ഞാൽ മതി. കാരി വളരെ ചെറുതായിട്ട് നമുക്ക് അത് വരയ്ക്കാൻ വരയുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഞാൻ അതിൽ ഇല്ല ഞരമ്പെടുത്ത് കളയത്തില്ല, കാരിക്ക് ഒരു ഞരമ്പുണ്ടല്ലോ, ആ ഞരമ്പെടുത്ത് കളയുന്ന ഒരു വരയുണ്ട്. അപ്പൊ മുളക് പിടിക്കാൻ അത് ധാരാളം മതി. അപ്പൊ ഇനി നമുക്കിതിന് മസാലയും കൂടെ ചേർക്കാം. ഇനി എല്ലാം ഞാൻ വെച്ചു. ഇനി നമുക്ക് ആവശ്യത്തിന് മസാലകൾ ചേർക്കാം. കുറച്ച് നേരം മുളക് പിടിക്കാനായിട്ട് നമുക്ക് വേണം. പിന്നെ നമുക്ക് പറയാം മുളകൊക്കെ പിടിച്ച ശേഷം നമുക്ക് വറക്കാവേ. അപ്പൊ നമ്മള് തേങ്ങ പിടിച്ച മീനൊക്കെ വെട്ടി വൃത്തിയാക്കി മുളകൊക്കെ വെച്ച് നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മുളകൊക്കെ പിടിച്ചിരിക്കും. അപ്പൊ ഞാനൊരു പാനൊക്കെ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് വറുത്ത് എടുക്കാം. ഓരോന്നല്ല, മൊത്തം ഇടാൻ സ്ഥലമുണ്ട്, നമുക്ക് ഒത്തിരി മീനില്ലല്ലോ. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ടോ കൊടുക്കാവേ. ചെറിയൊരു മറിച്ചിലേ ഉണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മീൻ കിട്ടുമെന്ന്. അതെ, ഞാൻ വിചാരിച്ചില്ല കിട്ടും. ഞാൻ ആദ്യം വിചാരിച്ച പനങ്കരട്ടി പോലത്തെ സാധനം ഇല്ലേ, പിന്നെന്തുവാ പിന്നെ ഒരു സാധനം ഗൗരമീൻ, അങ്ങനെ ആ സംഭവം ഞങ്ങൾ വിചാരിച്ചേ. ഏതായാലും ഇത്രയും കിട്ടും വിചാരിച്ചില്ല. അങ്ങനെ കൊളത്തി കടന്ന മീൻ നമ്മൾ ചട്ടി കടന്ന് കളച്ചോണ്ടിരിക്കുമ്പോ ഇന്നലെ കൊളത്തി കിടന്ന് മറിഞ്ഞ മീൻ ഇന്ന് ചട്ടി കിടന്ന് മറിയില്ല. ഈ സൈഡും കൂടെ മൂത്ത് വന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കാണിക്കാം. മീനെല്ലാം പൊരിഞ്ഞ് വന്ന് തുടങ്ങി, നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ കാരിക്കുട്ടനും കല്ലാമുട്ടിക്കുട്ടനും അങ്ങനെ പ്ലേറ്റിലായി. കണ്ടോ, അങ്ങനെ നമ്മുടെ മീൻ പ്ലേറ്റിൽ പോയി. ഇനി നമ്മൾ കഴിച്ചാൽ മാത്രം മതി. അപ്പം ഇന്നത്തെ നമ്മുടെ മീൻ പിടുത്തത്തിന്റെ വീഡിയോയും മീൻ വറക്കുന്ന വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലൊക്കെ എത്തിക്കുക. പിന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. അപ്പൊ നമ്മുടെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യണേ.